എല്ലാവർക്കും സോഷ്യോളജിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് വൺ തുല്യതാ സോഷ്യോളജിയിലെ ഏഴാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു ഈ വീഡിയോയിൽ നാം അതിൻ്റെ തുടർന്നുള്ള ഭാഗമായ സാമൂഹ്യക്രമത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് സാമൂഹ്യക്രമം സോഷ്യൽ ഓർഡർ സമൂഹം മാറ്റങ്ങളെ തടയുകയും നിരുത്സാഹപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം ശക്തവും പ്രായോഗികവുമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയായി നിലകൊള്ളണമെങ്കിൽ സമൂഹത്തിന് അതിൻ്റെ സുസ്ഥിരത നിലനിർത്തേണ്ടതുണ്ട് നിലവിലുള്ള സംവിധാനങ്ങൾക്ക് തുടർച്ചയുണ്ടായാൽ മാത്രമേ സ്ഥിരത ഉണ്ടാവുകയുള്ളൂ സുസ്ഥാപിതമായ സാമൂഹ്യ വ്യവസ്ഥകൾക്കുള്ളിൽ മാറ്റങ്ങളെ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനുമുള്ള പ്രവണതയുണ്ട് ഇതിനെയാണ് സാമൂഹ്യക്രമം എന്ന് പറയുന്നത് അപ്പോൾ സാമൂഹ്യക്രമം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ സ്ഥിരമായ അവസ്ഥയാണ് മാറ്റത്തെ പ്രതിരോധിക്കാൻ പ്രാപ്തിയുള്ള ആ സ്ഥിരമായ അവസ്ഥക്കാണ് സാമൂഹ്യക്രമം എന്ന് പറയുന്നത് സാമൂഹ്യക്രമം മാറ്റങ്ങളെ തടയുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു സാമൂഹ്യക്രമത്തെ നിലനിർത്തുന്നത് സാമൂഹീകരണവും സാമൂഹ്യ നിയന്ത്രണവുമാണ് തുടർച്ചയില്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിലാവണം സാമൂഹ്യമാറ്റത്തെ മനസ്സിലാക്കേണ്ടത് സമൂഹം മാറ്റത്തെ ചെറുക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നതിന് കാരണങ്ങൾ എന്തായിരിക്കാം സ്വയം പുനരാവിഷ്കരണം നടത്തിയും സുസ്ഥിരത പാലിച്ചും ഓരോ സമൂഹവും നിലനിൽക്കാൻ ശ്രമിക്കുന്നു ജനങ്ങൾ ഒരേ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കുകയും വ്യക്തികളും സ്ഥാപനങ്ങളും പ്രവചിക്കാനാവുന്ന രീതിയിൽ പെരുമാറുകയുമാണ് ആവശ്യം അപ്പോൾ സാമൂഹ്യക്രമം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ തുടർന്നു വരുന്ന ആ രീതികളാണ് സ്ഥിരമായ അവസ്ഥയാണ് അപ്പോൾ അതിൽ നിലനിർത്താൻ വേണ്ടി ആ സുസ്ഥിരതയെ നിലനിർത്താൻ വേണ്ടി സമൂഹം ശ്രമിക്കുന്നു അതിന് വേണ്ടിയുള്ളതാണ് സാമൂഹ്യവൽക്കരണം തുടങ്ങിയ രീതികളൊക്കെ പഠനപ്രവർത്തനം നമുക്ക് ചുറ്റും മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലകളും മാറ്റം ആഗ്രഹിക്കാത്ത മേഖലകളുമുണ്ട് അവ കണ്ടെത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ മാറാൻ ആഗ്രഹിക്കുന്നവയും ആഗ്രഹിക്കാത്തവയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മാറാൻ ആഗ്രഹിക്കുന്നില്ല അതേസമയം തന്നെ നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന കുറേ സംവിധാനങ്ങൾ നമ്മൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് സാമൂഹ്യമാറ്റത്തെ പ്രതിരോധിക്കുന്നതിന് നിശ്ചിതമായ കാരണങ്ങളുണ്ട് വിവിധ ശ്രേണികളിൽ പെടുന്ന ജനങ്ങൾക്ക് അവരുടെ സാമൂഹ്യ പദവിയിലും രാഷ്ട്രീയ അധികാരത്തിൻ്റെ കാര്യത്തിലും വ്യത്യസ്ത സ്ഥാനങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ആനുകൂല്യങ്ങളും ബഹുമാനങ്ങളും ലഭിക്കുന്ന സ്ഥാനങ്ങളിലുള്ളവർ അവിടെ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ സഹിച്ചിരിക്കുന്നവർ ആകാംക്ഷയോടെ മാറ്റത്തെ ഉറ്റുനോക്കുന്നു അപ്പോൾ മാറ്റം ആഗ്രഹിക്കുന്നവരും ആഗ്രഹിക്കാത്തവരുമുണ്ട് അവ എല്ലാ നിലക്കും സുഖ സൗകര്യങ്ങളോട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും സാമൂഹ്യ വ്യവസ്ഥയിൽ മാറ്റമുണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടാകില്ല കാരണം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമെന്ന ഭയമാണ് അവർക്കുണ്ടാവുക എന്നാൽ ദുരിതം അനുഭവിക്കുന്ന താഴ്ന്ന ജാതികളോ ദളിതരോ ഒക്കെയാണ് മാറ്റം ആഗ്രഹിക്കുന്നവർ കാരണം അവർക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ യാതൊരു സുഖ സൗകര്യങ്ങളുമില്ല സാമൂഹ്യക്രമം നിലനിർത്താനുള്ള മാർഗങ്ങൾ ജനങ്ങൾ സ്വമേധയാ നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുന്നതിന് തയ്യാറാകുമ്പോൾ രണ്ടാമത്തേത് നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കാൻ ജനങ്ങൾ നിർബന്ധിതരാകുമ്പോൾ അപ്പോൾ സമൂഹത്തിലെ നിലവിലുള്ള ക്രമത്തെ നിലനിർത്തുന്നതിന് രണ്ട് രൂപങ്ങളാണ് ഒന്ന് ജനങ്ങൾ സന്നദ്ധമാകുക അത് അനുസരിക്കാൻ സ്വമേധയാ യാതൊരു നിർബന്ധവും കൂടാതെ ജനങ്ങൾ സ്വയം അനുസരിക്കുക കീഴ്വഴക്കങ്ങളൊക്കെ അനുസരിക്കുക ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളൊക്കെ അനുസരിക്കുക അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള ക്രമം നിലനിൽക്കും മറ്റൊന്ന് നിർബന്ധ രൂപത്തിൽ ജനങ്ങൾ അനുസരിക്കാൻ നിർബന്ധിക്കപ്പെടുക അതനുസരിപ്പിക്കുക അങ്ങനെയാണെങ്കിലും ആ ക്രമം നിലനിൽക്കും അപ്പോൾ രണ്ട് രീതികളാണ് ഒന്ന് സ്വമേധയാ മറ്റൊന്ന് നിർബന്ധ രൂപത്തിൽ ആധിപത്യം അധികാരം നിയമം നമ്മുടെ സാമൂഹ്യക്രമവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മൂന്ന് ആശയങ്ങളാണ് ആധിപത്യം അധികാരം നിയമം ഡോമിനേഷൻ അതോറിറ്റി ആൻഡ് ലോ എല്ലാ വ്യക്തികൾക്കും സാമൂഹികരണത്തിന് പൂർണ്ണമായി വിധേയരാകാൻ കഴിയില്ല അതുകൊണ്ട് ആധുനിക സമൂഹങ്ങളിൽ പൊതു നിയമങ്ങൾക്കും രീതികൾക്കും അനുസൃതമായ പ്രവർത്തനം ഉറപ്പാക്കാൻ ചില രൂപത്തിലുള്ള അധികാരമോ ബലപ്രയോഗമോ ഉപയോഗിക്കേണ്ടതുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെക്കൊണ്ട് പ്രാവർത്തികമാക്കാനുള്ള കഴിവാണ് അധികാരം ഒരു വ്യക്തിയോ സ്ഥാപനമോ ഗ്രൂപ്പോ സ്ഥിരമായി അധികാരസ്ഥാനത്ത് തുടരുമ്പോൾ അവിടെ ആധിപത്യം ഉണ്ടാകുന്നു ആധിപത്യമുള്ള വ്യക്തികൾ സ്ഥാപനങ്ങൾ ഗ്രൂപ്പുകൾ എന്നിവയ്ക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട് അപ്പോൾ സ്വമേധയാ നാം നിയമങ്ങളെന്നും അനുസരിക്കാതിരിക്കുമ്പോൾ അത് ബലപ്രയോഗത്തിലൂടെ അനുസരിപ്പിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ കൊണ്ട് ഒരു കാര്യം അനുസരിപ്പിക്കാൻ കഴിയുന്ന ആ കഴിവിനെയാണ് ശക്തിയെന്നോ പവർ എന്നോ പറയുന്നു ഈ ശക്തി ദീർഘകാലം സ്ഥിരമായി ഉണ്ടാകുമ്പോൾ അത് ആധിപത്യമാവുകയും അതിന് നിയമസാധുത ഉണ്ടാകുമ്പോൾ അത് അധികാരമാവുകയും ചെയ്യുന്നു പഠനപ്രവർത്തനം നിങ്ങളുടെ പ്രദേശത്തെ അധികാരമുള്ള വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഗ്രൂപ്പുകളെയും കണ്ടെത്തി അവരുടെ ആധിപത്യ സ്വഭാവമനുസരിച്ച് സ്വഭാവത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക നമ്മുടെ ഗ്രാമത്തിൽ ആധിപത്യമോ അധികാരമോ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും വ്യക്തികളുണ്ടാവും ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരൊക്കെ അനുസരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മതസ്ഥാപനത്തിന് അധികാരമുണ്ടാവും അതുപോലെയുള്ള മറ്റു ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ അധികാരമുണ്ടാവും അങ്ങനെ വ്യത്യസ്തമായ അധികാരങ്ങളെ കണ്ടെത്തുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഈ അധികാരം പല രൂപത്തിലുണ്ട് അപ്പോൾ ഓഫീഷ്യലായിട്ട് ഔപചാരികമായ രീതിയിലൊക്കെ അധികാരം കൈയാളുന്നവരാണ് അല്ലെങ്കിൽ യുക്തിയുടെയും നിയമത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അധികാരം ഉണ്ടാകുന്ന സ്ഥാപനങ്ങളാണ് അപ്പോൾ വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് മറ്റു സർക്കാർ സ്ഥാപനങ്ങളൊക്കെ അപ്പോൾ അതിലെ ആ സ്ഥാപനവും അതിലുള്ള വില്ലേജ് ഓഫീസറും അല്ലെങ്കിൽ തഹസിൽദാർ തുടങ്ങിയ കലക്ടർ തുടങ്ങിയ ആളുകൾക്കൊക്കെ അധികാരമുണ്ട് ആ അധികാരം അവർ പ്രയോഗിക്കുകയും അതിനെ ജനങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവർക്ക് എന്തുണ്ട് അധികാരവും ആധിപത്യവുമൊക്കെ ഉണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ ഈ നാട്ടുപ്രമാണിമാർക്ക് ചിലപ്പോൾ അധികാരം കാണിക്കും അവരുടെ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ അനുസരിക്കും അപ്പോൾ മോഡേണിറ്റി ആധുനികത ഉണ്ടാകുന്നതിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങളുണ്ടാവും പഴയ ഗ്രാമമാണെങ്കിൽ അതിൽ നാട്ടുപ്രമാണിമാർക്കും ജാതി പഞ്ചായത്തുകൾക്കൊരു അധികാരം ഉണ്ടാവുക മാക്സ് വെബർ അധികാരത്തെ നിർവചിച്ചിരിക്കുന്നത് നിയമസാധുതയുള്ള ശക്തി എന്നാണ് ഇപ്പോൾ മാക്സ് വെബർ ജർമ്മൻ ചിന്തകനാണ് അദ്ദേഹം അധികാരത്തെയും അതുപോലെ ആധിപത്യത്തെയും ശക്തിയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട് മാക്സ് വെബർ നിയമസാധുതയുള്ള ശക്തിയെയാണ് അധികാരം എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ കൊണ്ട് അയാളുടെ ആഗ്രഹത്തിന് വിപരീതമായി ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അയാൾക്ക് ശക്തിയുണ്ട് എന്ന് പറയാം അങ്ങനെ ചെയ്യിപ്പിക്കുന്നതിന് നിയമസാധുത കൂടി ഉണ്ടെങ്കിൽ അതിനെ അധികാരം അതോറിറ്റി എന്ന് പറയാമെന്ന് മാക്സ് വെബർ അഭിപ്രായപ്പെടുന്നു സന്ദർഭത്തിനനുസരിച്ച് ശക്തി ന്യായീകരിക്കാൻ കഴിയുമെന്നാണ് അതിനർത്ഥം അധികാരത്തിലിരിക്കുന്ന ഒരു ജഡ്ജിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു അധ്യാപകന് പോലും അവരുടെ ഔദ്യോഗിക പദവി വഴി ലഭിക്കുന്ന അധികാരങ്ങളുണ്ട് അവരുടെ അധികാരം വഴി അവർക്ക് എന്തെല്ലാം ചെയ്യാം എന്തെല്ലാം ചെയ്തുകൂടാം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ആധികാരിക രേഖകൾ ഉണ്ടായിരിക്കും എന്നാൽ അവരുടെ പ്രവൃത്തി മണ്ഡലങ്ങൾക്ക് പുറത്ത് ജഡ്ജിയും പോലീസ് ഉദ്യോഗസ്ഥനും അധ്യാപകനും മറ്റേതൊരു പൗരനെയും പോലെ തന്നെയാണ് അപ്പോൾ അവിടെ പറഞ്ഞത് ഓരോ വ്യക്തിക്കും അധികാരമുള്ള ഓരോ വ്യക്തിക്കും അധികാര പരിധിയുണ്ട് അധികാര മണ്ഡലമുണ്ട് ആ മണ്ഡലത്തിനകത്താണ് അവർ അധികാരം പ്രയോഗിക്കുന്നത് അപ്പം അധ്യാപകനാണെങ്കിൽ സ്കൂളിനകത്താണ് അദ്ദേഹത്തിൻ്റെ അധികാരമുള്ളത് അതുപോലെ തന്നെ ആണെങ്കിൽ കോർട്ട് പരിസരത്തിനകത്താണ് അവരുടെ അധികാരം അതിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അധികാരമില്ല മറ്റു പൗരന്മാരെ പോലെ തന്നെ അവർ സാധാരണക്കാരാണ് മറ്റു രൂപങ്ങളിലുള്ള അധികാരങ്ങളും സമൂഹത്തിൽ കണ്ടുവരുന്നു അവ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അവക്കും പൗരന്മാരിൽ നിന്നും അനുവാദവും സഹകരണവും ലഭിക്കുന്നു ഔപചാരികതകളിലധികമില്ലെങ്കിലും ഒരു മതാധ്യക്ഷൻ അധികാരം കൈയാളുന്നുണ്ട് പണ്ഡിതന്മാർ കലാകാരന്മാർ സംഗീതജ്ഞർ എഴുത്തുകാർ എന്നിവരും അവരവരുടെ രംഗങ്ങളിൽ അധികാരം വിനിയോഗിക്കുന്നു കുറ്റവാളി സംഘത്തലവന്മാർക്കും അധികാരമുണ്ട് അവരും അധികാരം കൈയാളുന്നവരാണ് അപ്പോൾ ഔപചാരികത ഇല്ലെങ്കിലും പല രൂപത്തിലും അധികാരമുള്ളവരുണ്ട് അതാണ് മത അവർക്ക് അനുയായികളോട് വിശ്വാസികളോട് പലതരത്തിലുള്ള അധികാരവും അവർ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ കൊള്ള സംഘങ്ങളിൽപ്പെട്ട മാഫിയ സംഘങ്ങളുടെ തലവനൊക്കെ ആ തലവൻ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റു കൊള്ളക്കാർ ഒക്കെ കേൾക്കും കള്ളന്മാർ കേൾക്കും അപ്പോൾ അവർക്കും എന്തുണ്ട് അധികാരമുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും ഈ അധികാരം വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു പല വിഭാഗങ്ങളിലായിട്ട് ആധിപത്യവും അധികാരവും നിലനിർത്തുന്നതിൽ നിയമത്തിന് വലിയ പങ്കുണ്ട് വ്യക്തമായി ക്രോഡീകരിച്ച ചട്ടങ്ങളെയാണ് നിയമമെന്ന് എന്ന് പറയുന്നത് നിയമങ്ങൾ സാധാരണയായി ലിഖിത രൂപത്തിലുള്ളവയാണ് നിയമം എങ്ങനെ നിർമ്മിക്കണം എങ്ങനെ മാറ്റണം ആരെങ്കിലും നിയമലംഘനം നടത്തിയാൽ എന്തു ചെയ്യണം എന്നതിനെ കുറിച്ചെല്ലാം വ്യക്തമായ ചട്ടങ്ങളുണ്ട് ഒരാധുനിക ജനാധിപത്യ സമൂഹത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെട്ട നിയമനിർമ്മാണ സഭയാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത് ജനങ്ങളുടെ നാമത്തിലാണ് ഇവ നിർമ്മിക്കപ്പെടുന്നത് ഔപചാരികമായ ഈ നിയമങ്ങൾക്കനുസരിച്ചാണ് സമൂഹം ഭരിക്കപ്പെടുക നിയമങ്ങൾ എല്ലാ പൗരന്മാർക്കും ബാധകമാണ് നിയമങ്ങളോട് നാം യോജിച്ചാലും വിയോജിച്ചാലും നാം അവ അനുസരിച്ചേ തീരൂ അപ്പോൾ അധികാരവും ആധിപത്യവും നിലനിർത്തുന്നതിൽ നിയമനിർമ്മാണം വലിയ പങ്ക് വഹിക്കുന്നു അപ്പോൾ നിയമങ്ങൾ നിർമ്മിച്ച് ആ നിയമങ്ങൾക്കനുസരിച്ചാണ് ഈ അധികാരങ്ങളെല്ലാം പ്രയോഗിക്കപ്പെടുന്നത് നിയമം നിർമ്മിക്കുന്നത് ജനപ്രതിനിധികളാണ് നാം തിരഞ്ഞെടുക്കുന്ന എം എൽ എമാരും എം പിമാരും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള ബോധമുള്ള ആളുകളെയാണ് നാം വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തയക്കേണ്ടത് കാരണം അവർ നിർമ്മിക്കുന്ന നിയമങ്ങളാണ് ഇവിടെ പ്രയോഗിക്കപ്പെടുന്നത് അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലുള്ളതായിരിക്കണം അടുത്ത ആശയമാണ് ഷണ്ട കുറ്റകൃത്യം ഹിംസ കണ്ടസ്റ്റേഷൻ ക്രൈം ആൻഡ് വയലൻസ് ഇതെല്ലാം സാമൂഹ്യക്രമവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ആശയങ്ങളാണ് സംഘർഷവും മത്സരവും ഷണ്ടയും കുറ്റകൃത്യവും ഹിംസയും ഏതൊരു സമൂഹത്തിലും കാണാവുന്നതാണ് ഷണ്ട യോജിപ്പില്ലായ്മയെ പരാമർശിക്കുന്ന ഒരു പൊതുപദമാണ് സംഘർഷവും മത്സരവും ഷണ്ടയ്ക്ക് പകരമായി പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ആധിപത്യം ശക്തി അധികാരം എന്നിവ കൊണ്ട് മാത്രം എല്ലായ്പ്പോഴും ജനങ്ങൾ നിയമങ്ങൾക്ക് വിധേയരാകുമെന്നും അനുസരിക്കുമെന്നും കരുതേണ്ടതില്ല സംഘർഷവും മത്സരവും സമൂഹത്തിൽ നിലനിൽക്കുന്നു ഷണ്ട അഥവാ യോജിപ്പില്ലായ്മയും സമൂഹത്തിൽ ദൃശ്യമാണ് സാമൂഹ്യ മാനദണ്ഡങ്ങളോട് എതിർപ്പോ നിഷേധമോ പ്രകടിപ്പിക്കുന്ന സാമൂഹ്യ പ്രക്രിയയാണ് ഷണ്ട കൗമാരപ്രായക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും അസാധാരണമായ കേശാലങ്കാര ശൈലി സ്വീകരിക്കുമ്പോൾ നിലനിൽക്കുന്ന ഫാഷൻ സങ്കല്പങ്ങളോട് അവരുടെ കടുത്ത വിയോജിപ്പാണ് പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ഷണ്ട എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണത് പറഞ്ഞത് കൗമാരപ്രായത്തിൽ വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും കാണിക്കുന്ന ഓരോ ഫാഷനുകൾ അപ്പോൾ മുടി നീട്ടി വളർത്തുക അല്ലെങ്കിൽ മുടി ആൺകുട്ടി പെൺകുട്ടിയെ പോലെ തന്നെ ഹെയർ ബാൻഡൊക്കെ ഇട്ട് മുടി വെക്കുക അപ്പോൾ ഇതൊക്കെ നിലവിലുള്ള മുടി വെക്കുന്ന സംസ്കാരത്തോട് അവരുടെ യോജിപ്പില്ലായ്മ കാണിക്കുകയാണ് അപ്പോൾ യോ ഷണ്ട എന്നത് ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുക എന്ന് മാത്രമാണ് അതിനർത്ഥം ചെറിയ രൂപത്തിലുള്ള സംഘർഷമാണ് ഷണ്ട ഭിന്നാഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളും പ്രകടിപ്പിക്കുന്നതിന് ജനാധിപത്യ സമൂഹങ്ങൾ അവസരമൊരുക്കുന്നു ഒരേ തരത്തിലുള്ള ട്രാഫിക് നിയമങ്ങളിലുള്ള വിശ്വാസം റോഡുകളിലെ ചൂടുപിടിച്ച തർക്കങ്ങളെ തടയുന്നില്ല മറ്റൊരർത്ഥത്തിൽ സാമൂഹ്യക്രമത്തിന് ഏകതയോ ഐക്യരൂപമോ ഉൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അവ നിലവിലുള്ള മാനദണ്ഡങ്ങളോ നോംസിനോട് വഴക്കങ്ങളോടൊക്കെ പല വിഭാഗങ്ങൾക്കും പലതരത്തിലുള്ള എതിർപ്പും വിയോജിപ്പൊക്കെ ഉണ്ടാവും അത്തരം വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഷണ്ട എന്ന് പറയുന്നത് അത് ജനാധിപത്യ രീതിയിൽ അത് അംഗീകരിക്കപ്പെടുന്നതാണ് കാരണം ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ അത് ആ ഷണ്ട കുറച്ചുകൂടി സിവിയറായി കഴിയുമ്പോൾ കുറച്ചുകൂടി ശക്തി പ്രാപിക്കുമ്പോഴാണ് അത് കുറ്റകൃത്യമായി മാറുന്നത് കുറ്റകൃത്യം ക്രൈം സമൂഹത്തിൽ വേരോടിയിരിക്കുന്ന പ്രവൃത്തിയാണ് കുറ്റകൃത്യം നിലവിലുള്ള നിയമത്തെ ലംഘിക്കുന്ന പ്രവൃത്തിയാണ് കുറ്റകൃത്യം ക്രിമിനൽ നിയമപ്രകാരം ശിക്ഷാർഹമായ ഏതൊരു പ്രവൃത്തിയും കുറ്റകൃത്യമാണ് കുറ്റകൃത്യം നിയമലംഘനമാണ് നിയമം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേർപ്പെടുന്ന വ്യക്തിയെയാണ് കുറ്റവാളി എന്ന് പറയുന്നത് ചുരുക്കത്തിൽ നിയമവിരുദ്ധവും സാമൂഹ്യവിരുദ്ധവുമായ പ്രവൃത്തികളാണ് കുറ്റകൃത്യങ്ങൾ രാജ്യത്തെ നിയമവ്യവസ്ഥ കുറ്റകൃത്യങ്ങളെ വിലക്കുന്നു അതിനാൽ കുറ്റകൃത്യങ്ങൾ ശിക്ഷാർഹമാണ് അപ്പോൾ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമത്തെ ലംഘിക്കുന്ന പ്രവൃത്തിയാണ് കുറ്റകൃത്യം അപ്പോൾ നമ്മുടെ രാജ്യത്ത് പലതരം നിയമങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ പീനൽ കോഡുകളുണ്ട് അതേപോലെ തന്നെ ഓരോ പ്രദേശത്തുമുള്ള നിയമങ്ങളുണ്ട് അപ്പം അത്തരം നിയമങ്ങളൊക്കെ എതിർത്തുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കുറ്റകൃത്യമായി മാറുന്നു കുറ്റം ചെയ്യുന്നവനെ കുറ്റവാളി ക്രിമിനൽ എന്ന് പറയുന്നു എല്ലാ സന്ദർഭങ്ങളിലും നിയമലംഘനം തെറ്റായിക്കൊള്ളണമെന്നില്ല നിയമം ലംഘിക്കുന്ന വ്യക്തി നിയമം നീതിയുക്തമല്ല എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അയാൾ നിയമം ലംഘിക്കുന്നത് കുലീനമാണെന്ന് കരുതപ്പെടുന്നു ഉദാഹരണത്തിന് ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അത് നിയമലംഘനമായിരുന്നു എന്നാൽ ഇന്ത്യ മുഴുവൻ ഗാന്ധിജിയെയും അദ്ദേഹം നടത്തിയ കുറ്റകൃത്യത്തെയും കുറിച്ച് അഭിമാനം കൊണ്ടു നിയമം അനുശാസിക്കുന്ന പരിധിക്കപ്പുറം എതിർപ്പ് പ്രകടമായാൽ അത് നിയമലംഘനവും കുറ്റകൃത്യവുമായി കണക്കാക്കപ്പെടും അപ്പോൾ കുറ്റകൃത്യമാകുന്നതിന് ഒരാപേക്ഷികതയുണ്ട് കാരണം ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു നിയമത്തെ സ്വദേശക്കാരായ നമുക്ക് യോജിപ്പുണ്ടാവണമെന്നില്ല അപ്പോൾ നാം ആ നിയമത്തെ അനുസരിക്കില്ല അപ്പോൾ നാം നമ്മുടെ കാഴ്ചപ്പാടിലപ്പോൾ ഒരിക്കലും കുറ്റവാളിയല്ല പക്ഷേ ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാടിൽ നാം കുറ്റവാളികളാണ് കാരണം അവരുടെ നിയമത്തെ നാം ലംഘിച്ചു എന്നതുകൊണ്ട് അപ്പോൾ അത് ആപേക്ഷികമാണ് എന്നർത്ഥം ഗാന്ധിജിയെക്കുറിച്ച് നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ദണ്ഡിയാത്ര ഉപ്പു സത്യാഗ്രഹം നടത്തിയത് അപ്പോൾ ഉപ്പ് നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഉപ്പ് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഗാന്ധിജി നടത്തിയത് അത് ബ്രിട്ടീഷുകാരുടെ അത് തെറ്റായിരുന്നു നിയമലംഘനമായിരുന്നു പക്ഷേ ഇന്ത്യക്കാർ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി ചെയ്തതാണ് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായ ദണ്ഡി മാർച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു ഐതിഹാസിക സംഭവമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതി ദണ്ഡി കടപ്പുറത്ത് വെച്ച് കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കിക്കൊണ്ട് ഗാന്ധിജി നിലവിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് നിയമത്തെ വെല്ലുവിളിച്ചു ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ ഇത് നിയമലംഘനമായിരുന്നെങ്കിലും നിലനിന്നിരുന്ന തെറ്റായ നയത്തിനെതിരെയുള്ള ഈ നിയമലംഘനത്തെ ഇന്ത്യൻ ജനത ഏറെ ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്തത് അപ്പോൾ അതാണ് കുറ്റകൃത്യം കുറ്റകൃത്യം എന്നത് ആപേക്ഷികമാണ് അത് പാ നിയമം പാസ്സാക്കുന്ന ആളുകൾക്കനുസരിച്ച് അത് കുറ്റകൃത്യമാകാം അല്ലെങ്കിൽ അത് പ്രതിഷേധമാകാം അക്രമമാണ് അടുത്തൊരാശയം വയലൻസ് അപ്പോൾ നമ്മുടെ വിയോജിപ്പിൻ്റെ ആദ്യ രൂപമാണ് ഷണ്ട അത് കുറച്ചും കൂടിയും സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമാകുന്നു ഏറ്റവും തീവ്രമായ രൂപത്തിലെത്തുമ്പോഴാണ് അത് അക്രമമാവുന്നത് ഹിംസയാകുന്നത് സാമൂഹ്യക്രമത്തിൻ്റെ ഒരു ശത്രുവും സാമൂഹ്യ മാനദണ്ഡങ്ങളും നിയമങ്ങളും ലംഘിക്കുന്ന അങ്ങേയറ്റത്തെ വിരോധാഭിപ്രായത്തിൻ്റെ രൂപവുമാണ് ഹിംസ അഥവാ അക്രമം ഗൗരവമുള്ള പ്രശ്നങ്ങളിലേക്ക് ചൂണ്ടുന്ന സാമൂഹ്യ പിരിമുറുക്കങ്ങളുടെ ഫലമാണ് അക്രമം ഭരണകൂടത്തിൻ്റെ അധികാരത്തോടുള്ള വെല്ലുവിളി കൂടിയാണിത് അക്രമപരമായ ഏതൊരു പ്രവർത്തനത്തെയും രാഷ്ട്രത്തിനെതിരെയുള്ള പ്രവർത്തനമായാണ് കാണുന്നത് വ്യക്തികൾ നടത്തുന്ന കയ്യേറ്റവും കൊലപാതകവും അക്രമം ഉപയോഗിക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ കുത്തക അവകാശത്തിൻ്റെ ലംഘനമാണ് അതിനാൽ അവർക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ നടത്തുന്നത് രാഷ്ട്രമാണ് ഒരാളെ കൊല്ലാനുള്ള അധികാരം രാഷ്ട്രത്തിൽ നിക്ഷിപ്തമാണ് അപ്പോൾ ഒരാളെ മറ്റൊരു വ്യക്തി കൊല്ലുക എന്നത് രാഷ്ട്രത്തിൻ്റെ അധികാരത്തിലുള്ള കൈകടത്തലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ വളരെ ശക്തമായ രീതിയിലാണ് നമ്മുടെ ഭരണകൂടം കാണുന്നത് അക്രമവും കൊലയും വളരെ ഗുരുതരമായ കുറ്റകൃത്യമായി നമ്മൾ പരിഗണിക്കുന്നു അക്രമവും അക്രമം സാമൂഹ്യക്രമത്തിൻ്റെ ശത്രുവും എതിർപ്പിൻ്റെ രൂപവുമാണ് അത് നിയമത്തെയും പ്രധാനപ്പെട്ട സാമൂഹ്യവഴക്കങ്ങളെയും മറികടക്കുന്നു സാമൂഹ്യ പിരിമുറുക്കങ്ങളുടെ ഫലമായാണ് സമൂഹത്തിൽ അക്രമം ഉണ്ടാകുന്നത് സമൂഹത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്ന് അത് സൂചിപ്പിക്കുന്നു അക്രമം നിയമവാഴ്ചയുടെ പരാജയത്തെയും തുറന്ന സംഘർഷങ്ങളെയുമാണ് കാണിക്കുന്നത് അപ്പോൾ ഹിംസയും കുറ്റകൃത്യവും അതുപോലെ ഷണ്ടയുമൊക്കെ നിലവിലുള്ള സാമൂഹ്യക്രമത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് പുറത്തേക്ക് കാണിച്ചു തരുന്ന ഓരോ പ്രവർത്തനങ്ങളാണ് പഠനപ്രവർത്തനം പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് വിവിധതരം കുറ്റകൃത്യങ്ങൾ അവക്കുള്ള കാരണങ്ങൾ അവ എങ്ങനെ തടയാം തുടങ്ങിയവ സംബന്ധിച്ച് ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക അപ്പോൾ പോലീസ് സ്റ്റേഷന് സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെ വിവിധ തരത്തിലുള്ള കുറ്റവാളികളുടെ റിപ്പോർട്ടുകൾ നമുക്ക് കാണാം അവിടെ എഫ് ഐ ആറുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പലതരം കുറ്റകൃത്യങ്ങളുണ്ടെന്ന് നമുക്കതുവഴി മനസ്സിലാക്കാം അപ്പോൾ അക്രമം കൊല അല്ലെങ്കിൽ പീഡനം മോഷണം വ്യാജരേഖ നിർമ്മാണം അങ്ങനെ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അതിൽ ലഘുവായ കുറ്റകൃത്യങ്ങളുണ്ടാവും ഗുരുതരമായ കുറ്റകൃത്യങ്ങളുണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പട്ടിക നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും അടുത്തതായിട്ട് പറയുന്നത് ഗ്രാമങ്ങൾ പട്ടണങ്ങൾ നഗരങ്ങൾ എന്നിവയാണ് നാം ഈ അദ്ധ്യായത്തിൻ്റെ ഹെഡിങ് ആയിട്ട് പറഞ്ഞത് ഗ്രാമങ്ങളിലെയും അല്ലെങ്കിൽ ഗ്രാമസമൂഹത്തിലെയും നഗരസമൂഹത്തിലെയും സാമൂഹ്യമാറ്റവും സാമൂഹ്യക്രമവുമാണ് അപ്പം എന്താണ് ഗ്രാമം എന്താണ് നഗരം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ ഭാഗം വിവരിക്കുന്നത് നമ്മുടെ പ്രദേശത്തെ ഒട്ടുമിക്ക സമുദായങ്ങളും നഗരങ്ങളിലോ ഗ്രാമങ്ങളിലോ പെടുന്നവയാണ് ഈ രണ്ട് മേഖലയിലെയും ജനങ്ങളുടെ ജീവിതവും സാമൂഹ്യഘടനയുടെ രൂപവും വളരെ വ്യത്യസ്തങ്ങളാണ് കൃഷി ആരംഭിച്ചതോടെ മനുഷ്യൻ അതിന് സമീപം സ്ഥിരതാമസം ആരംഭിക്കുകയും ഗ്രാമങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തു നാടോടി ജീവിതത്തിൽ നിന്ന് സ്ഥിരവാസത്തിലേക്ക് മാറിയതിൻ്റെ ഫലമാണ് ഗ്രാമങ്ങളുടെ വളർച്ച ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ആവശ്യമില്ലാത്ത കൃഷിപ്പണിയിലേക്ക് ജനങ്ങൾ മാറിയപ്പോൾ സാമൂഹ്യഘടനയിൽ മാറ്റങ്ങൾ വന്നു നഗരങ്ങളിലും പട്ടണങ്ങളിലും ജനസാന്ദ്രത ഗ്രാമങ്ങളെക്കാൾ കൂടുതലാണ് മിക്ക ഗ്രാമങ്ങളും കൃഷി ആസ്പദമാക്കിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു പട്ടണവും നഗരവും അടിസ്ഥാനപരമായി ഒന്നു തന്നെയാണ് അവയ്ക്ക് വലിപ്പത്തിലുള്ള വ്യത്യാസം മാത്രമേയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രദേശത്തെ ഗ്രാമം എന്ന് പറയുന്നത് മറ്റു പ്രദേശങ്ങളെ നഗരം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ വ്യത്യാസം എന്താണ് അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം ആരംഭിച്ചത് മുതൽ തുടക്കകാലത്തൊക്കെ മനുഷ്യൻ നാടോടി ജീവിതമാണ് നയിച്ചത് ഓരോ പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് നാടോടുന്ന അവസ്ഥയുണ്ടായിരുന്നു കാരണം വിഭവങ്ങൾ തീരുന്നതിനനുസരിച്ച് അടുത്ത പ്രദേശത്തേക്ക് അവർ പോകുന്നു കാരണം ശേഖരിച്ച് ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷി മനുഷ്യൻ ആരംഭിച്ചു കൃഷിക്ക് വേണ്ടിയിട്ട് അതിനെ സംരക്ഷിക്കാനും അതിൻ്റെ വ്യത്യസ്ത കാലങ്ങളിൽ ഘട്ടങ്ങളിൽ അതിനെ വേണ്ട ശുശ്രൂഷ ചെയ്യാനൊക്കെ ഒരിടത്ത് സ്ഥിരതാമസമാക്കുകയും ചെയ്തു അപ്പോൾ കൃഷിയാണ് സ്ഥിരതാമസത്തിന് മനുഷ്യന് ഒരുക്കിയത് അപ്പോൾ അതോടെ പിന്നെ ഗ്രാമങ്ങളുണ്ടായി നാടോട് ജീവിതം അവസാനിക്കുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ ഗ്രാമങ്ങൾ ഉണ്ടായത് കൃഷിയുടെ ആരംഭത്തോടെയാണ് അപ്പോൾ ഗ്രാമങ്ങളുടെ ഏറ്റവും മുഖ്യമായ ഒരു പ്രത്യേകത അവിടെ കൃഷിയുണ്ട് എന്നതാണ് അവ കൃഷി എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ജനങ്ങളും കാർഷികവും കൃഷിയും അനുബന്ധ ജോലികളിലും ഏർപ്പെട്ടവരായിരിക്കും ഗ്രാമങ്ങൾ അതുപോലെ ജനങ്ങളുടെ എണ്ണം അവിടെ കുറവായിരിക്കും കാരണം കൂടുതൽ സ്ഥലങ്ങളിലും കൃഷിയായതുകൊണ്ട് എന്നാൽ നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് എഴുപത്തഞ്ച് ശതമാനത്തിലധികം ജനങ്ങളും കാർഷികേതര ജോലികളിൽ ഏർപ്പെട്ടവരായിരിക്കും അതുപോലെ അവിടെ ജനസാന്ദ്രത കൂടിയതായിരിക്കും ഒരു പഠന പ്രവർത്തനം തന്നിട്ടുണ്ട് നിങ്ങളുടെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ നഗരത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിനുള്ളിൽ വന്ന മാറ്റങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ മുതിർന്നവരുടെയോ സഹായത്തോടെ കണ്ടെത്തി വിലയിരുത്തുക അപ്പോൾ മുപ്പത് വർഷം കൊണ്ട് പല മാറ്റങ്ങൾ നമ്മുടെ ഗ്രാമത്തിലും നഗരത്തിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഗ്രാമത്തിലാണെങ്കിൽ മുമ്പില്ലാത്ത പോലെ ഹോസ്പിറ്റലുകളോ സ്കൂളുകളോ അല്ലെങ്കിൽ പല കെട്ടിടങ്ങൾ കടകൾ അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അതിനനുസരിച്ച് കൃഷിയുടെ കുറവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും കാർഷിക നിലങ്ങളുടെ എണ്ണം അതിൻ്റെ അളവൊക്കെ കുറഞ്ഞ് വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ റോഡുകൾ മറ്റു സൗകര്യങ്ങളൊക്കെ ഗ്രാമങ്ങളിൽ കുമ്പത്തെ അപേക്ഷിച്ച് കൂടിയിട്ടുണ്ട് അങ്ങനെ പലതരം മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് നഗരത്തിലും നഗരത്തിൽ ഇതേപോലെയുള്ള റോഡുകളും അതിൻ്റെ വീതി കൂട്ടിയുള്ള എക്സ്പ്രസ് ഹൈവേകളും അതുപോലെ ബ്രിഡ്ജുകൾ ഓവർ ബ്രിഡ്ജുകൾ റെയിലൊക്കെ ഉണ്ടെങ്കിൽ ട്രെയിനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓവർ ബ്രിഡ്ജുകൾ ഒക്കെ വന്നിട്ടുണ്ടാവും ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടാവും നഗരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പാടങ്ങളും തൊക്കെ നികത്തപ്പെട്ട് വലിയ വലിയ മാളുകളൊക്കെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടാവും മുമ്പ് ഗ്രാമമായിരുന്ന പ്രദേശമായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ആയിട്ട് മാറിയിട്ടുണ്ടാകുക മുനിസിപ്പാലിറ്റി ആയിരുന്നു ചിലപ്പോൾ കോർപ്പറേഷനൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും അതൊക്കെ വലിയ മാറ്റങ്ങളാണ് അപ്പം അതിനൊക്കെ അനുസരിച്ച് നഗരത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് പട്ടിക രൂപത്തിൽ ആക്കാൻ സാധിക്കും എന്തൊക്കെ പ്രത്യേകതകളാണ് നഗരത്തിലുള്ളത് അവിടുത്തെ കാലാവസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് നമുക്ക് പറയാം കുടിവെള്ളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാം അതുപോലെ ജീവിത സൗകര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം അപ്പം പല ഘടകങ്ങൾ നഗരത്തിനെ ആകർഷിക്കുന്ന ഘടകങ്ങളുണ്ടാവും ഗ്രാ ഗ്രാമത്തിൽ നിന്നും ജനങ്ങളെ നഗരത്തിലേക്ക് തള്ളിവിടുന്ന ഘടകങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് പട്ടികപ്പെടുത്താവുന്നതാണ് ഗ്രാമവും നഗരവും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനം രണ്ടു ഘടകങ്ങളാണ് ഒന്ന് ജനസാന്ദ്രത ജനസാന്ദ്രത പറഞ്ഞാൽ ഒരു നിശ്ചിത കിലോമീറ്റർ ചുറ്റളവിൽ കാണപ്പെടുന്ന ജനങ്ങളുടെ എണ്ണമാണ് അപ്പോൾ ജനസാന്ദ്രത ഗ്രാമങ്ങളിൽ കുറവായിരിക്കും കാരണം അവിടെ വിശാലമായ പ്രദേശമുണ്ടാവും കുറച്ചാളുകളേ ഉണ്ടാവുകയുള്ളു എന്നാൽ നഗരങ്ങളിൽ കുറഞ്ഞ സ്ഥലത്ത് തന്നെ കൂടുതൽ ആളുകളുള്ളതുകൊണ്ട് അവിടെ ജനസാന്ദ്രത കൂടുതലാണ് രണ്ടാമത്തെ ഘടകം കൃഷിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അനുപാതം ഇത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വ്യത്യസ്തമാണ് നഗരങ്ങളിലും പട്ടണങ്ങളിലും ജനസാന്ദ്രത ഗ്രാമങ്ങളെക്കാൾ കൂടുതലായിരിക്കും ഒരു പട്ടണവും നഗരവും തമ്മിലുള്ള വ്യത്യാസം മുഖ്യമായും ഭരണപരമാണ് അപ്പോൾ പട്ടണം നഗരം എന്നൊക്കെ പറഞ്ഞാൽ അത് പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടതാണ് ഗ്രാമത്തിനേക്കാളും കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ ഉള്ള പ്രദേശം പട്ടണമാവും അത് കുറച്ചുകൂടി ജനസാന്ദ്രത കൂടുകയും കാർഷിക ജോലികൾ കുറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് നഗരമായി മാറുന്നു അതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടി അവിടുത്തെ ഭരണകൂടം നടത്തേണ്ടതുണ്ട് ഒരു നാഗരിക സഞ്ചയത്തിൽ ഒരു നഗരവും ചുറ്റുമുള്ള ഉപനഗര പ്രദേശങ്ങളും ആശ്രിത പ്രദേശങ്ങളും ഉൾപ്പെടുന്നു അപ്പോൾ ഒരു നഗരവും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളോ ഉൾപ്പെട്ടതാണ് നഗരസഞ്ചയം അർബൻ അഗ്ലോമറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെട്രോ നഗരത്തിൽ ഒന്നിലധികം നഗരങ്ങളോ അല്ലെങ്കിൽ ഒരു നഗരത്തിൻ്റെ പല മടങ്ങ് വലിപ്പത്തിലുള്ള നഗരപ്രദേശങ്ങളോ ഉൾപ്പെടുന്നു അപ്പോൾ നാഗരികസഞ്ചയത്തിൽ നിന്നും മെട്രോ നഗരം വ്യത്യസ്തമാകുന്നത് അതിൽ ഒന്നിലധികം നഗരങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് അപ്പോൾ ഒന്നിലധികം സിറ്റീസ് ഉൾപ്പെട്ടതാണ് മെട്രോ സിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നഗരത്തിൻ്റെ പല മടങ്ങ് വലിപ്പത്തിലുള്ള നഗരപ്രദേശങ്ങൾ അപ്പോൾ വലിയ വലിയ വിശാലമായ നഗരപ്രദേശങ്ങളുണ്ടെങ്കിലും അത് മെട്രോപൊളിറ്റൻ നഗരമായി മാറുന്നു ഈ ക്ലാസ്സിൽ ഇതുവരെ നാം ചർച്ച ചെയ്തത് സാമൂഹ്യക്രമത്തെക്കുറിച്ചും ഗ്രാമം നഗരം എന്നിവയുടെ സവിശേഷതകളെക്കുറിച്ചുമാണ്